ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നമ്മുടെ നാട്ടിൽ ഹമാസിനെ അനുകൂലിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകളും ഇസ്രയേലിനെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗവുമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഹമാസും ഇസ്രയേലും തമ്മിൽ പല രൂപത്തിലുമുള്ള ആക്രമണം ഗാസയിൽ അതല്ലെങ്കിൽ ഇസ്രയേലിൽ നടക്കുമ്പോൾ ഇവിടെ വലിയ രൂപത്തിലുള്ള വാക്പോരുകൾ നടക്കുകയാണ്. തുരങ്ക യുദ്ധത്തിനേക്കാൾ വലുത്, ഗർത്തങ്ങളിൽ നടക്കുന്ന സിംഹവും വേട്ടനായ്ക്കളും തമ്മിലുള്ള യുദ്ധത്തെക്കാൾ വലിയ പോരാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വാക്പോരുകൾ. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ ബന്ദികളാക്കിയവരുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. കാരണം ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമിച്ചാൽ അതിനകത്ത് തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലിരുന്നിട്ടാണല്ലോ ഇസ്രായേലിനെ ഇങ്ങോട്ട് ആക്രമിക്കുന്നത്. തിരിച്ചാക്രമിക്കുമ്പോൾ ആശുപത്രിയിൽ വന്ന് വീഴുമ്പോൾ ബോംബും സ്ഫോടനങ്ങളൊക്കെ. അപ്പോൾ സ്വന്തം ആളുകളെ ഇസ്രായേൽ തന്നെയാണ് വധിച്ചത് എന്ന് പറയണം. അപ്പോൾ ബന്ദികളെയും അവരുടെ തന്നെ നാട്ടിലുള്ള ഗാസയിലെ സാധാരണ ജനങ്ങളെയും കവചങ്ങളാക്കുകയാണ് ഹമാസ് ഇപ്പോഴും. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ പിടികൂടിയ ബന്ദികളാണ് ഇവരെ എന്ന് IDF ഇസ്രായേലിന്റെ പ്രതിരോധ സേന കണ്ടെത്തുന്നു. സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞ ഇതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ സേന എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഒരാളെ കൂട്ടം ചേർന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഒന്ന്. ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോകുന്നവരിൽ ചിലരുടെ കൈകളിൽ ആയുധങ്ങളുണ്ട്. പരിക്കേറ്റയാളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്നതാണ് മറ്റൊരു ദൃശ്യം. നേപ്പാൾ തായ്ലാന്റ് സ്വദേശികളാണ് ഇവരെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ ഇവർ എവിടെയുണ്ട് എന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും ഇസ്രായേൽ അറിയിക്കുന്നു. ഹമാസ് ഇസ്രായേലിൽ കടന്നു കയറി 1400 പേരെ വധിക്കുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഒക്ടോബർ 7 ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ട് ഇസ്രായേൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. അൽഷിഫ ആശുപത്രിയെ ഹമാസ് ഭീകര പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നു എന്ന വാദത്തിന് ശക്തി പകരുന്ന തെളിവുകളാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഈ രക്തരൂക്ഷിതമായ യുദ്ധത്തിന് കാരണം ഹമാസ് തന്നെയാണ് എന്ന് അറിയുന്നവർക്കറിയാം. പക്ഷേ അറിയാത്ത ഒരു വിഭാഗം ആളുകൾ ഈ കേരളക്കരയിലുണ്ട്. അവരെ നൈസായി വളരെ ഹ്യൂമർ സെൻസോടുകൂടി ട്രോളുന്ന ഒരു ചാനൽ ചർച്ചയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നോക്കാം. ഞാൻ സോഷ്യോളജിസ്റ്റ് ഒന്നും അല്ല, പക്ഷെ ഞാൻ മലയാളികളുടെ സ്വഭാവത്തിനെ കുറിച്ച് വളരെ സർപ്രൈസോട് കൂടിയാ കാണാറുള്ളത്. അവർക്ക് എപ്പോഴും ഒരു ഗ്ലോബൽ തോട്ടാണ് ഉള്ളത്. ഇറാഖിന്റെ ഇറാൻ ഇറാഖ് അധിനിവേശ സമയത്ത് സദ്ദാം ഹുസൈൻ ഉപയോഗിക്കേണ്ടത് സ്കഡ് മിസൈൽ ആയിരുന്നു. അതെങ്ങനെയായിരുന്നു ഉപയോഗിക്കേണ്ടിരുന്നതെന്നുള്ളത് ഞാൻ ചെറുതിനെ ചായക്കടയിൽ നിന്ന് കേട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടം തൊട്ട് തുടങ്ങി അമേരിക്ക സാമ്രാജ്യത്വവാദിയാണ്, അമേരിക്ക എതിർക്കേണ്ടതാണ്. ചൈന ചങ്കിലാണ്, ചങ്കിൽ തന്നെ ഇരിക്കണം ചൈന. നോർത്ത് കൊറിയയിലെ കിമ്മിനെ നമ്മളെല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, അദ്ദേഹം വിക്റ്റിമാണ്. അതുപോലെ ഇസ്രായേൽ സിയോണിസ്റ്റ് ശക്തികളാണ്, ഹമാസ് പോരാളികളാണ്, താലിബാനും പോരാളികളാണ്, അവർ വിസ്മയമാണ്. അങ്ങനെ ഓരോ രീതിയിലുള്ള ചില ചട്ടക്കൂട് ഒരു ഇടത് ലേബല്, ഇടത് കുറച്ച് ഉള്ളിൽ താന്നിട്ട് അതിൽ കോൺഗ്രസ്സുകാരിലും സോഷ്യലിസ്റ്റുകളും ഇടതുകളും ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ പോലും ഇടതുകാരുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഹമാസിനെ ഇത്രയും പേര് അവിടെ കൂട്ടക്കൊല, ഇസ്രായേലികളെ കൂട്ടക്കൊല ചെയ്തിട്ട് പോലും ഹമാസ് പോരാളികളാണ്, ഹമാസിനെ തീവ്രവാദികളായിട്ട് വിളിക്കരുത് എന്ന് നമ്മളെ നിർബന്ധിക്കുന്ന ഒരു സ്റ്റാൻഡ് എടുക്കുന്നതൊക്കെ ഈ മലയാളികളുടെ ഒരു സ്വഭാവം കൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഒട്ടുമിക്ക സമയത്തുണ്ടല്ലോ അടിസ്ഥാന പ്രശ്നം, കേരളത്തിലെ അടിസ്ഥാന പ്രശ്നം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമേ കേരളത്തിലെ അടുത്തിടെ ഉണ്ടായിട്ടില്ല. തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളിയായിരുന്നു ഒരാഴ്ചയോളം ചർച്ച ചെയ്തത്. പിന്നെ ഒരാഴ്ചയോളം യുവജനോത്സവത്തിലെ ബ്രാഹ്മണിക്കൽ സദ്യയിൽ ജാതി എത്രമാത്രം ഉണ്ടായിരുന്നുള്ള ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇസ്രയേൽ ഹമാസ് പാലസ്തീൻ കേരളത്തിലാണോ അതിന് പ്രകടനം നടത്തുന്നു, ആരോടൊപ്പം നിൽക്കുന്നു, ഹമാസിന് മുദ്രാവാക്യം വിളിക്കുന്നു. ഇപ്പൊ വിനു പറഞ്ഞ പോലെ ഹമാസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരണം, ആര് വരണം, ഖാലിദ് മിഷാലിനെ മറ്റും ഓഫ്ലൈനായിട്ട് ഓൺ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്രദർശിപ്പിക്കുന്നത് ഇപ്പൊ അതാണ് ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും സങ്കടകരം എന്താണെന്നറിയാം വിനു, ഇവർ ഈ പാലസ്തീൻ ഹമാസ് വിഷയത്തിൽ എടുക്കുന്ന ഈ നിലപാടെന്നും ഉഗീറുകൾ എന്ന് പറഞ്ഞ മുമ്പേ ഉമേഷ് ബാബു പറഞ്ഞ ആ 100,000 ഉഗീറുകളെ അടിമ ക്യാമ്പുകളിൽ ചങ്കിലെ ചൈന അടിമപ്പണി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓർഗൻ ട്രേഡ് വരെയും മറ്റു പല പരീക്ഷണങ്ങളും അവിടെ നടത്തുന്നുണ്ട് ഉഗീറുകളെ വെച്ചിട്ട്. ഇനി റോഹിംഗ്യയുടെ കാര്യമാണെങ്കിൽ ഒരു 6-7 കൊണ്ട് 700,000 റോഹിംഗ്യകൾ ബർമ്മ വിട്ടുപോയി, മ്യാൻമാർ വിട്ട്, അവരെ വിളിക്കുന്ന ബോട്ട് പീപ്പിൾ എന്നാണ്. ഇനി മുമ്പേ താരശേരി മാഷ് പറഞ്ഞില്ലോ, കഴിഞ്ഞ മാസം സൗദി അറേബ്യ ബോംബിട്ടത് യമനിലെ ഹോസ്പിറ്റലുകളിലായിരുന്നു, കുട്ടികൾ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇതൊന്നും ചെയ്യുന്ന ഏത് ആരാണ് ചെയ്തത്? സുന്നി ആയിട്ടുള്ള സൗദി, ഷിയ ആയിട്ടുള്ള, അതായത് വേട്ടക്കാരും ഇരകളും
ഒരേ മതവിഭാഗത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ, നാട്ടിലെ നവോത്ഥാന പ്രേമികൾക്കൊന്നും ശബ്ദമുണ്ടായിരിക്കില്ല, അവർക്ക് പ്രതികരണം ഉണ്ടായിരിക്കില്ല, അന്നൊന്നും അവരുടെ തോലികകൾ ചലിക്കില്ല. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വീമ്പിളക്കാൻ പറ്റില്ല. അഫ്ഗാനികളും താലിബാനികളും തമ്മിൽ ഏറ്റുമുട്ടി, ചെറിയ കുട്ടികളെ പോലും വളരെ ക്രൂരമായി കൊണ്ടുപോയി കൊന്നു. എന്തേ മിണ്ടാതിരുന്നത്? ഈ അവിടെ വോട്ട് ബാങ്ക് ഇല്ലല്ലോ, രണ്ടു പക്ഷത്തും ഉള്ളത് മുസ്ലിങ്ങൾ തന്നെയല്ലേ. ഇത് തന്നെയാണ് ഇവരുടെ തന്ത്രം. കുട്ടികളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് എല്ലാ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മുസ്ലിംസിന്റെ അല്ലെങ്കിൽ അവിടുത്തെ സ്കൂളുകളിലാണ് ബോംബിട്ടോണ്ടിരിക്കുന്നത്. അത് പതിനായിരക്കണക്കിന് യമൻ കുട്ടികളെയാണ് സൗദി അറേബ്യ കൊന്നത്. എന്തേ പ്രതികരിക്കാത്തത്? അതിൽ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പുതിയ റിപ്പോർട്ടുകൾ എടുത്തു വെച്ചാൽ കാണാൻ പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇത് നടക്കുന്നത്. നമ്മള് പക്ഷെ നമുക്ക് ചർച്ച ഈ തുർക്കി ഹാഗിയ സോഫിയ പള്ളി പാലസ്തീൻ ഹമാസ് ഇതൊക്കെ നമ്മളെ ബ്രാഹ്മണിക്ക് സദ്യ എങ്ങനെ ആയിരിക്കണം. പിന്നെ സാമ്പത്തികവും തൊഴിലില്ലായ്മയും വിലവർദ്ധനവും മാത്രമാണ് എന്റെ മുന്നിലെ മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഞാൻ അന്നന്ന് കിട്ടുന്നതിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. സാമ്പത്തികം പറയാം, 400,000 കോടി കടമുണ്ട് കേരളത്തിന്, പൊതുകടം 400,000 കോടി. ഈ മൊത്തം ഉൽപാദനം, അതായത് GSDP പൊതുകടവും കടവും തമ്മിലുള്ള റേഷ്യോ തോത് എന്ന് പറയുന്നത് 38%. അത് 27% കൂടുതൽ പോരെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഈ 38% വരുമ്പോ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഇടിവ് സംഭവിക്കുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റു ചെലവുകളിൽ ഇടിവ് സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ കിടപ്പ് രോഗികൾക്ക് ബെഡും പാലും കിട്ടുന്നില്ല കഴിഞ്ഞ 2 മാസമായിട്ട്. അങ്ങനെ സംഭവിച്ചാണ് സ്കൂളുകൾ ഉച്ചകഴിഞ്ഞ് നിലയ്ക്കാൻ തുടങ്ങിയത്. വിദ്യാഭ്യാസ രംഗം പറയുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് PhD മറ്റോ ചെയ്യുന്നതിന്റെ ഫെലോഷിപ്പ് മാസം 20,000 രൂപ കൊടുക്കാനുള്ളത് കൊടുക്കാൻ സാധിക്കാതെ വരുന്നു. അതേസമയം മലയാളിക്ക് നമ്മുടെ ആ ഗ്ലോബൽ ഇത് തോട്ടുള്ളതുകൊണ്ട് ഗ്ലോബൽ പെർസെപ്ഷൻ ഉള്ളതുകൊണ്ടും ഞങ്ങൾ കണ്ട് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളത് കൊണ്ട് നമ്മൾ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് 10 കോടി അയച്ചു കൊടുക്കും കേരളത്തിന്റെ ദാനം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ലോക സമാധാനത്തിന് വേണ്ടി 2 കോടിയൊക്കെ ബഡ്ജറ്റിൽ മാറ്റി വെക്കും. അത് എങ്ങനെ നോർവേ വഴി പോയെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. രണ്ടാമത്തെ എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ്. എന്റെ വൈഫ് ഇപ്പോഴും അൺഎംപ്ലോയ്ഡ് ആണ്, അവൾ ബിടെക് ഡിഗ്രി കഴിഞ്ഞു. അവരുടെ വിഷയം വിടും. ഇവിടെ തൊഴിലിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 27 ലക്ഷം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിപ്പുണ്ട്. PSC കഴിഞ്ഞ ഇടകളിലൊന്നും പുതിയ അനൗൺസ്മെന്റ് നടത്തുന്നില്ല, പുതിയ നിയമനങ്ങൾ നടത്തുന്നില്ല. പകരം അവർ ചെയ്യുന്നത് അവരുടെ ബോർഡ് അംഗങ്ങളുടെ നിയമനങ്ങൾ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും വീണ്ടും സർക്കാർ നമ്മുടെ മേൽ, സാധാരണക്കാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. PSC നിയമനങ്ങൾ നടത്താതിരിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വെച്ച് VD സതീശൻ പറഞ്ഞതായിട്ടുള്ള പത്രവാർത്ത അടിസ്ഥാനമാക്കി 3 ലക്ഷം പിൻവാത് നിയമനം കേരളത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് 27 ലക്ഷം പേര് ഈ നിയമനത്തിന് വേണ്ടിയിട്ട്. അപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൊടി പിടിക്കുന്നത് വെറുതെ ആയില്ല. പിൻവാതിൽ നിയമനങ്ങൾ എമ്പാടും നടക്കുന്നുണ്ട്, അർഹരായവർ പുറത്തു നിൽക്കുന്നു. കെട്ടി നിൽക്കുമ്പോൾ 3 ലക്ഷം പിൻവാതിൽ നിയമനം നടന്നു. തൊഴിലില്ലാമ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കേരളത്തിലെ തൊഴിലില്ലാമയുടെ റേറ്റ് എന്ന് പറയുന്നത് 7 to 8 to 10% വരെ വരുന്നുണ്ട്. കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് 3-4 ഉള്ളൂ അവർക്ക് മൊത്തം. ഇനി അവരുടെ കണക്ക് വിലയും തെറ്റായിക്കോട്ടെ, പക്ഷെ എന്നെ സംബന്ധിച്ച് 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ ഒരു 30 ലക്ഷത്തിനടുത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഡോക്ടറും PhD തൊട്ട് താഴെ 8ാം ക്ലാസ് പാസ്സായിട്ട് രജിസ്റ്റർ ചെയ്തിരിപ്പുണ്ട്. അത് എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമാണ്. പിന്നത്തെ വില വർധനവിന്റെ വിഷയം വരുന്നു. KCB അവരുടെ കടം തീർക്കാൻ വേണ്ടിട്ടാണ് ഇപ്പം യൂണിറ്റിന് പൈസ കൊടുത്തിരിക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റി അവരുടെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് വാട്ടറിന്റെ ബില്ല് കൂട്ടിയിരിക്കുന്നത്. വെറും 90 രൂപ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ബില്ല് ഇപ്പം 300 രൂപ, വെറും 1200 രൂപ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ബില്ല് ഇപ്പം 4000 രൂപ. ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. എന്നെ പോലെ സാധാരണ നിത്യ വേതനക്കാരായിട്ടുള്ള 70 ലക്ഷം വരുന്ന സാധാരണ തൊഴിലാളികളുടെ പ്രശ്നമാണ്. അരിയുടെ വില കൂടിയിട്ടുണ്ട്. ഉള്ളി, വലിയ ഉള്ളിയുടെ വില ഞാൻ ഇപ്പൊ അന്വേഷിച്ച് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച 70 രൂപയായിരുന്നു, ഈ ആഴ്ച 140. പഞ്ചസാരയുടെ വില കൂടിയിട്ടുണ്ട്, വെളിച്ചെണ്ണയുടെ വില കൂടിയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഉപ്പ് തൊട്ട് കർക്കുന്നതിനും നമ്മൾ ക്ലീശയായിട്ട് പറയുന്ന പോലെ ഈ വില വർധന നടക്കുമ്പോഴാണ് നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. 27 കോടി മുടക്കി നമ്മൾ മറ്റേ കേരളീയം നടത്തി നമ്മൾ ഈ വികസനം കൊണ്ടുവന്ന് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരും. ഇത്രയും നാളും പറഞ്ഞിങ്ങനെ ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സമയത്ത് ശീതീകരിച്ച ബസ്സുകൾ, എല്ലാ സീറ്റിലും ടോയ്ലറ്റുകൾ, വീട്ടിൽ നിന്ന് തന്നെ മുക്കിയിട്ട് അങ്ങ് ഇറങ്ങിയാൽ മതിയായിരിക്കും. റജുമോനെ, നമ്മള് തിരുവനന്തപുരം നഗരത്തിലൂടെ നടന്നാ പോലെ 2.5 കോടി രൂപയുടെ ലൈറ്റ് വേണം. ആ എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മഴയത്ത് ഞാൻ കുടുങ്ങിയും പേരൊരു വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ മഴയത്ത് മൊത്തം നനഞ്ഞ് ഇവിടെ വന്ന് വേറെ ഷർട്ട് മാറുകയാണ് ചെയ്യേണ്ടതുണ്ടായത്. ഇത് ഈ ലൈറ്റ് 2.5 കോടി കിട്ടിയിരിക്കുമ്പോൾ ഈ 20,000 രൂപ വെച്ചിട്ട് പട്ടികജാതി കുട്ടികൾ കൊടുക്കണം പറഞ്ഞില്ല, അത് പോലും 350 കുട്ടികൾക്കേ ഉള്ളന്നേ. അത് കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടികൾ പഠിക്കോ, ഡോക്ടറേറ്റ് എടുക്കോ ചെയ്തേനെ. ഒരു ഡോക്ടറേറ്റ് ഒരു പട്ടികജാതി പട്ടികവർഗക്കാരന്റെ കയ്യിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നാൽ അവന് അടുത്ത് വരുന്ന തലമുറ രക്ഷപ്പെടും.
അതുപോലും രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത രീതിയിൽ, ഒരു പ്രയോറിറ്റൈസ് ഒന്നും ചെയ്യാത്ത രീതിയിൽ സംസ്ഥാന സർക്കാർ ഒരു വഴിയിലൂടെ നമ്മുടെ പൊതുജനത്തിന് മനസ്സാണെങ്കിൽ, ഇപ്പൊ സുരേഷ് ഗോപിയുടെ നോ ബോഡി ടച്ചിങ്ങിന്റെ പുറകെയാണ്, അത് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്ത് അയാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുകയാണ്. പിന്നെ നമ്മള് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന അടിസ്ഥാനപരമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിഷയങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ എന്താണ്? ഇതുപോലെയുള്ള വിഷയങ്ങളിലാണ്. അദ്ദേഹം പറഞ്ഞതൊക്കെ കേരളത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ്. എന്നാൽ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കർണാടക എന്ന സംസ്ഥാനമുണ്ടല്ലോ, അവിടുത്തെ അവസ്ഥകൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ഒന്ന് കേൾക്കാം. ഞാനിപ്പോഴത് നമ്മുടെ തൊട്ട അടുത്ത സ്റ്റേറ്റായ കർണാടകയിലാണ്. കർണാടകയിലെ ഒരു ഗ്രാമത്തില് ഇവർക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതെന്താന്നുള്ളത് നെട്ടിപ്പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യം, അതായത് ഭാഗ്യജ്യോതി എല്ലാ മാസം 200 യൂണിറ്റ് കറണ്ട് ഇവർക്ക് ഫ്രീ ആണ്. നമ്മളവിടെ 2 മാസത്തിലാണ്, ഇവിടെ ഓരോ മാസം ഇത് നമ്മളവിടെ ഫ്രീ അല്ല കേട്ടോ, ബില്ല് വരുന്ന കഥ പറയുന്നത് 2 മാസത്തിൽ. ഇവിടെ എല്ലാ മാസം ബില്ല് വരും, അതിൽ 200 യൂണിറ്റ് ഫ്രീ, അത് എല്ലാവർക്കും ഫ്രീ ആണ്. അതുപോലെ തന്നെ എന്താണ് ഭാഗ്യലക്ഷ്മി, ഓരോ വീട്ടമ്മമാർക്കും എല്ലാ മാസവും 2000 രൂപ സൗജന്യമായിട്ട്. അതുപോലെ തന്നെ സ്ത്രീ ലക്ഷ്മി, അതായത് ഇവിടുത്തെ എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും യാത്ര പൂർണ്ണമായിട്ടും സൗജന്യം. അത് ഇവിടുത്തെ കർണാടകയിലെ എവിടെ വേണമെങ്കിലും ഇവർക്ക് സഞ്ചരിക്കാം, KSRTC ബസ്സിൽ സൗജന്യമായിട്ട്. മാത്രമല്ല അതുപോലെ തന്നെ ഒരുപാട് ആനുകൂല്യം ബാക്കി ഇവരിനെ പറയട്ടെ, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും. പിന്നെ ഗ്രാജുവേറ്റ് കുട്ടികൾക്ക് പിന്നെ അതിനായ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. അതായത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് 3000 രൂപ യുവാക്കൾക്ക് ആവശ്യങ്ങൾക്ക് അവർ ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ആനുകൂല്യം. പിന്നെ ITI പാസ്സായ കുട്ടികൾക്ക് ജോലി ഇല്ലെങ്കിൽ അവർക്കും ജോലി കിട്ടുന്നത് വരെ 2000 രൂപ. പിന്നെ അരി 10 കിലോ എല്ലാ മാസം പെർ ഹെഡ് ഒരാൾക്ക് ഒരു തലക്ക് 10 കിലോ അരി സൗജന്യം. അത് ആദ്യം 5 കിലോ ഉണ്ടായിരുന്നു, ആദ്യം ഗവൺമെന്റ് വന്നതിന്റെ 5 കിലോ കൂടി കൂട്ടി 10 കിലോ. പിന്നെ പല യോജന പിന്നെ തീരുമാനങ്ങളും ഇനി എടുക്കാനുണ്ട് ഗവൺമെന്റ്, അത് എടുക്കുന്നാണ് നമ്മുടെ പ്രതീക്ഷ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ജോലി ഇല്ലെങ്കിലും അങ്ങനെ നമുക്ക് ജോലിക്കുന്നില്ല, എന്നാലും പിന്നെ അടിപൊളി ജീവിതം ഇല്ലെങ്കിലും ഒരു സാധാരണ ഒരു കൂലിക്കാരന്റെ ജീവിതം കഴിക്കാൻ ഇത് മതി. ഞാനിപ്പോ ഞാനൊക്കെ ആലോചിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ 10 സെന്റ് സ്ഥലം കിട്ടും ഒരു വീടൊക്കെ വെക്കാൻ. സ്ഥലത്തിന് കുറച്ച് പഠിച്ച കാശി കൂടുന്നുണ്ടല്ലോ. അല്ല, നമുക്കിപ്പോ ഞങ്ങളവിടെ എന്ന് പറഞ്ഞാൽ ഓരോ മാസം എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കറണ്ട് കൂടുന്ന എല്ലാം കൂടുന്നു, നിനക്കറിയാലോ. അത് അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഇവിടുത്തെ സാഹചര്യം ഇപ്പം നമ്മളൊക്കെ ഒരു രാജ്യക്കാരാണ്, നമ്മളൊക്കെ ഒരു രാജ്യക്കാരാണ്. ജനങ്ങളെ സേവിക്കാൻ ഈ സംസ്ഥാനങ്ങളെ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ടാണ് അതിർത്തി നിശ്ചയിച്ചത്. ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് ഒരുപാട് കൊല്ലം മുതൽ കൊടുക്കുന്നതാണ്, പക്ഷെ എങ്കിലും അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അവര് നല്ല സുഖമായി ജീവിക്കുന്നു. അപ്പൊ ഉണ്ടായിട്ട് എത്രയോ ഫ്രീ ഉണ്ട്, എത്രയോ കാലമായിട്ട് ഫ്രീ കൊടുക്കുന്നുണ്ട് അവിടെ പല സാധനങ്ങളും. ജോലി ജീവിതമാണ്, പ്രശ്നമില്ല, പണിയില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റും. ഒരു വീട്ടില് ജോലി ചെയ്ത് കൂലിപ്പണി എടുത്തവർക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു കാലാവസ്ഥയിലാണ് ഗവൺമെന്റിന്റെ ഒരാൾക്ക് തൊഴിലില്ലെങ്കിലും കഞ്ഞി കുടിച്ചു പോകും, പട്ടിണി ആവൂല. ഇങ്ങനൊക്കെ വലിയൊരു ഹയറാണ്. ഇങ്ങനെ എല്ലാ ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് പൊതുവെ നല്ലൊരു ശാന്തമായ ജീവിതം കിട്ടും. ഹോസ്പിറ്റലിലാണെങ്കിൽ ചികിത്സ, ഹോസ്പിറ്റലാണെങ്കിൽ BPL കാർഡിലവർക്ക് വലിയ അസുഖങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലത്തെ കിഡ്നി ഹാർട്ട് അറ്റാക്ക് ഇതിനെല്ലാം ഫ്രീ ആണ്. ഫ്രീ ഉണ്ട്, 2 ലക്ഷം വരെ ഗവൺമെന്റ് ഫ്രീ കൊടുക്കുന്നുണ്ട്. പിന്നെ APL കാർഡ് ആണെങ്കിൽ മറ്റേ ഇത് അല്ല അന്ത്യോദയ, അന്ത്യോദയ ആണെങ്കിൽ ഏറ്റവും പാവപ്പെട്ട എന്നിട്ട് എന്നാ പട്ടിണി രേഖ തായ അവർക്ക് 5 ലക്ഷം വരെ
5 ലക്ഷം പേരെ ഗവൺമെന്റ് പല പ്രൈവറ്റ് ട്രാൻസ്പോർട്ടുകളിലും അവർ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നിത്യേന നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്ക് ഒരു മാസം 10 കിലോ അരി കിട്ടുന്നുണ്ട്. എല്ലാ മാസം 200 യൂണിറ്റ് കറന്റ് ഫ്രീ കിട്ടുന്നു. അന്യസംസ്ഥാന ബസ്സുകളില് ഫ്രീ ഇല്ല. അതൊഴികെ കർണാടകയില് ഗുൽബർഗയിൽ നിന്ന് ചാമരാജ്നഗർ വരെ നമുക്ക് ബസ് ഫ്രീ ആണ്, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും. ഓക്കെ, അപ്പൊ ഞാന് എന്തായാലും ഒന്ന് ആലോചിക്കാണ് ഇങ്ങോട്ട് കൂട് മാറ്റാൻ. ഇതും ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനമാണ്. പണ്ട് നമ്മുടെ നാടുകളില് ശനിയാഴ്ച പാണ്ടി ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകള് തമിഴന്മാര് പാത്രങ്ങളും തുണികളും ഒക്കെ കൊണ്ടുവന്ന് വിറ്റിരുന്നു. ഇന്നവരെവിടെ? അവരുടെ നാട്ടിൽ തന്നെ അവർക്ക് ജീവിക്കാൻ പര്യാപ്തമായ ഒരു പരിതസ്ഥിതി ഉണ്ടായി. അവർക്കൊക്കെ സൈക്കിള്, തുണികള്, അതുപോലെ റേഷൻ ഷോപ്പിൽ നിന്ന് തന്നെ പുതപ്പ്, അവർക്ക് വേണ്ടുന്ന പല വ്യഞ്ജന സാധനങ്ങളെല്ലാം, കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ് പുറത്തു വിടുമ്പോൾ പഠിപ്പിക്കാൻ അവർക്ക് ഒരു തൊഴില്, തയ്യല്, എംബ്രോയിഡറി, പപ്പടം ഉണ്ടാക്കാന്, കൊട നന്നാക്കാന് തുടങ്ങിയ ഒട്ടനവധി തൊഴിലുകൾ പഠിപ്പിച്ചവരെ പുറത്തു വിടും. പെൺകുട്ടികളെ പഠിപ്പിച്ച് വിട്ടിട്ട് അവർക്ക് സ്വർണം, വിവാഹ സമ്മാനങ്ങൾ ഇതൊക്കെ സർക്കാർ തന്നെ നൽകുവാണ്. അത്രയ്ക്കൊന്നും നൽകണ്ട നമുക്ക്. നമുക്ക് അത്രയ്ക്കും വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. മനുഷ്യൻ ചെറിയ ഒരു കൂര വെക്കണമെങ്കിൽ എത്രയാ ഇവര് വാങ്ങുന്ന നികുതി, എത്രയാ ഇവര് വാങ്ങുന്ന ടാക്സുകൾ, കറണ്ട് ചാർജ് വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് അതിനിടയ്ക്ക് കുറേ കട്ട് ചെയ്ത് പിടിക്കുകയും ചെയ്യും. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ്? വർദ്ധിച്ചു അവരുടെ ഖജനാവുകൾ, അവരുടെ ലൈഫിന്റെ മിഷനുകൾ ഡെവലപ്പായി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്, ഒരു എം പിക്ക്, ഒരു എം എൽ എക്ക്, ഒരു മന്ത്രിക്ക് ശമ്പളം കിട്ടാതിരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം KSRTCയിലെ തൊഴിലാളികൾ നെഞ്ചിലിടിച്ച് നിലവിളിക്കുവാണ്. ഹൃദയം നുറുങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അത്രയും മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന പിതാവ്, കാരണം ഒന്നുമില്ല, ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളോളമായി. വയസ്സായ ആളുകൾക്ക് കൊടുക്കുന്ന വാർദ്ധക്യ പെൻഷൻ പോലും കൊടുക്കാതെ സാധാരണക്കാരെ വരിഞ്ഞു മുറുക്കി പട്ടിണിക്കിട്ട് ഇവരൊക്കെ കൊഴുത്ത് തടിക്കുവാണ്. ഇവർക്കൊക്കെ കർണാടകയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ പിടിക്കുവോ? പിടിക്കാത്ത കാരണം എന്താ? ഇവരെ പറയും അത് തന്നെ, ഇവരുടെ കൊള്ളയടി. ഇതൊക്കെ മനുഷ്യൻ മനസ്സിലാക്കും. നന്ദി.